ഇന്ന് ഡിസംബർ 21 വേദപാരംഗതനായ വിശുദ്ധ പീറ്റർ കനീഷ്യസിൻ്റെ തിരുനാൾ. 16-ാം ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനീഷ്യസ് ഹോളണ്ടിൽ ജനിച്ചു. എന്നാൽ ജർമ്മനിയുടെ 2-ാമത്തെ അപ്പസ്തോലനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യൗവനത്തിൽ താൻ മടിയനായിരുന്നുവെന്ന് പീറ്റർ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്ര മടിയനല്ലായിരുന്നു. 19-ാമത്തെ വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം MA ബിരുദം നേടി. ഉടനെ ബ്രഹ്മചര്യം നേർന്നു. 3 കൊല്ലം കഴിഞ്ഞ് 1543 അദ്ദേഹം ഈശോസഭയിൽ ചേർന്നു. 1546 അദ്ദേഹം പുരോഹിതനായി. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിൻ്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാദനം ചെയ്തു. ഇതര ജോലികൾ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം കാരാഗ്രഹവാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു. 1547 പീറ്റർ കനീഷ്യസ് ട്രെൻഡ് സുനഹദോസിൻ്റെ പല സമ്മേളനങ്ങളിലും ഹാജരായിരുന്നു. അവ നടപ്പിൽ വരുത്താൻ അദ്ദേഹം പിന്നീട് നിയുക്തനായി. മെസ്സീനിയായിലെ ഈശോസഭയുടെ കോളേജിൽ കുറേ നാൾ പഠിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി. പല കോളേജുകളും സെമിനാറുകളും സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. പാഷണ്ടികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി. ഒരു നയതന്ത്ര വിദഗ്ധനുമായിരുന്നു ഫാദർ പീറ്റർ. പല തർക്കങ്ങളും അദ്ദേഹം വിജയപൂർവ്വം അവസാനിപ്പിച്ചു. സത്യത്തിന് വേണ്ടി പടവെട്ടുമ്പോൾ പരിഹാസമോ നിന്ദയോ പുച്ഛമോ കൂടാതെ ആദരപൂർവ്വം എതിരാളിയോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒരു വേദോപദേശം അദ്ദേഹം എഴുതി പ്രസിദ്ധം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലത്തു തന്നെ 12 ഭാഷകളിലായി അതിൻ്റെ 200 പതിപ്പുകൾ പ്രസിദ്ധീകൃതമായി. 70-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടു. എങ്കിലും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം തുടർന്നും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. 1597 December 21 76-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ നിത്യസമ്മാനം വാങ്ങിച്ചു. 1925 വിശുദ്ധനെന്നും വേദപാരംഗതനെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്ക് പീറ്റർ കനീഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് ധാരാളമായി നൽകാനുണ്ടായാലും സാധുവിധവയെപ്പോലെ ഒരു കൊച്ചു കാശു മാത്രമേ നൽകാനുള്ളൂവെങ്കിലും നമ്മുടെ കഴിവ് പോലെ നൽകാം. പീറ്റർ കനീഷ്യസിനോട് ജോലി അധികമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും, നിനക്ക് വളരെയേറെ ചെയ്യാനുണ്ടായിരുന്നാലും ദൈവസഹായത്തോടെ എല്ലാം ചെയ്യാൻ കഴിയും.